അപകട മരണങ്ങൾ തുടർക്കഥയായി എന്നും നാം കാണുന്നു. അമിതവേഗതയും നിയമലംഘനങ്ങളും എന്നും വാർത്തകളിൽ ഇടം പിടിക്കുന്നു. പൊലിയുന്ന ജീവന്റെ ഉത്തരവാദിത്വം മരിച്ചവർക്ക് മാത്രമായി അവശേഷിക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കേരളത്തിൽ ഉണ്ടായത് 23,569 റോഡ് അപകട മരണങ്ങളാണ്. ഇന്ത്യൻ ലോ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം 50% ആളുകൾ വേണ്ട സമയത്ത് ചികിത്സ ലഭിക്കാതെ പോയതുകൊണ്ട് മാത്രമാണ് മരണപ്പെട്ടത്. ഇതിന് നമുക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ ആവില്ലേ? നാം നൽകേണ്ടത് കേവലം മാനുഷിക പരിഗണന മാത്രം. കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ 4-ൽ 3 പേർ റോഡപകടത്തിൽ പറ്റിയവരെ സഹായിക്കാൻ മടിക്കുന്നത് പിന്നീടുണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടുകളെ ഭയക്കുന്നതുകൊണ്ടാണ് എന്നാണ്. ഇത് പലപ്പോഴും പിന്നെ കേസായി കോടതിയായി എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ കൊണ്ടാണ്. അങ്ങനെ കാണിച്ച പല സിനിമാ കഥകളും ഇതിന് കാരണമായി എന്നുകൂടി കണക്കാക്കാം. പക്ഷേ ശരിക്കും ഇങ്ങനെയുള്ള അവസ്ഥകളിൽ സഹായിക്കുന്നവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? എന്താണ് ഇതിലെ നിയമങ്ങൾ? ഇതിനായി പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ തന്നെ സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. റോഡപകടത്തിൽ പരിക്കു പറ്റിയവരെ സഹായിക്കാനെത്തുന്ന ആളുകളെ സംരക്ഷിക്കാനായി കേന്ദ്ര ഗതാഗത ദേശീയപാത വകുപ്പ് നൽകുന്ന മാർഗനിർദ്ദേശങ്ങളാണ് ഗുഡ് സമീറ്റൻ ഗൈഡ്ലൈൻസ്. സുപ്രീം കോടതി 2016 ഈ മാർഗനിർദ്ദേശങ്ങൾക്ക് നിയമസാധുതയും നൽകി. എന്താണ് ഈ ഗൈഡ്ലൈൻസ്? ഗുഡ് സമരറ്റൻ എന്നാൽ നല്ല സഹായി എന്നർത്ഥം. അപകടത്തിൽപ്പെട്ടവരെ ശരിയായ ഉദ്ദേശത്തോടുകൂടി സ്വമേധയാ അടിയന്തരമായി സഹായിക്കാനെത്തുന്നവരെയാണ് ഗുഡ് സമീററ്റൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത്തരത്തിൽ സഹായമായി എത്തുന്നവർക്ക് പിന്നീട് പോലീസിൽ നിന്നോ ആശുപത്രി അധികൃതരിൽ നിന്നോ ഉണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും സംരക്ഷിക്കുവാനാണ് നല്ല സമരിയൻ നിയമം അഥവാ ഗുഡ് സമീററ്റൻ ലോ. അതായത് നിങ്ങൾ ചെയ്യുന്ന സഹായം ഒരിക്കലും നിങ്ങൾക്ക് ബാധ്യതയാവില്ല. ഗുഡ് സമറിറ്റൻ മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? റോഡപകടത്തിൽ പരിക്കു പറ്റിയവർക്ക് സഹായമായി എത്തുന്ന മനുഷ്യരെ ജാതി മത ലിംഗ ഭേദമന്യേ ബഹുമാനത്തോടുകൂടി സ്വീകരിക്കേണ്ടതാണ്. റോഡപകടത്തെ പറ്റിയോ അപകട മരണത്തെ പറ്റിയുള്ള വിവരങ്ങൾ ഫോൺ മുഖാന്തരം പോലീസ് കൺട്രോൾ റൂമിലേക്കോ പോലീസ് സ്റ്റേഷനിലേക്കോ അറിയിക്കുന്ന ദൃക്സാക്ഷി ഒഴികെയുള്ള വ്യക്തികളുടെ പേരോ മേൽവിലാസമോ ഫോൺ നമ്പറോ വെളിപ്പെടുത്തേണ്ടതില്ല. അപകട സ്ഥലത്ത് എത്തുന്ന പോലീസുകാർ പോലീസ് രേഖകളിൽ ചേർക്കുന്നതിനായി സഹായിച്ചവരുടെ മേൽവിലാസമോ മറ്റ് രേഖകളോ വെളിപ്പെടുത്താൻ നിർബന്ധിക്കാൻ പാടില്ല. റോഡപകടത്തിൽ പെട്ടവരെ സഹായിക്കാനെത്തുന്ന വ്യക്തികളെ സാക്ഷിയാക്കാൻ പോലീസോ മറ്റു വ്യക്തികളോ നിർബന്ധിക്കാൻ പാടുള്ളതല്ല. സാക്ഷിയാകണമോ വേണ്ടയോ എന്നുള്ളത് അയാളുടെ മാത്രം തീരുമാനമാണ്. റോഡപകടത്തെ പറ്റിയുള്ള വിവരം അറിയിക്കാനെത്തിയ ആളെ വിട്ടയക്കണമെന്നും സാക്ഷിയാകാൻ താല്പര്യപ്പെടാത്തവരോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ലെന്നും നിർദ്ദേശത്തിൽ കൃത്യമായി പറയുന്നു. ഇങ്ങനെയുള്ള നിയമങ്ങൾ ഉണ്ടായിട്ടും ഒരു ജീവൻ സഹായത്തിനായി കേഴുമ്പോൾ സഹായിക്കാൻ മടിക്കുന്നവർ നിരവധിയാണ്. സഹായിക്കാൻ ജനങ്ങളെ കൂടുതൽ പ്രേരിപ്പിക്കാൻ 5,000 രൂപ പാരിതോഷികം നൽകുന്ന പദ്ധതി ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപകടം നടന്ന് 1 മണിക്കൂറിനുള്ളിൽ എത്തിക്കുന്നവർക്കാണ് ഈ പാരിതോഷികം. ഇത് വാങ്ങണോ വേണ്ടയോ എന്നുള്ളത് സഹായിക്കുന്നവരുടെ ഇഷ്ടം. ഇങ്ങനെ റോഡപകടത്തിൽ പെട്ടവരെ സഹായിക്കുന്ന മനുഷ്യർക്കായി അനുകൂല നിയമങ്ങൾ നിലനിൽക്കുമ്പോൾ നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് വാഹനാപകടങ്ങളിൽ പെടുന്നവരെ സഹായിക്കാൻ മടിക്കേണ്ടതില്ല. നമ്മുടെ സമാധാനപരമായ സഹവർത്തിത്വത്തിലൂടെ ഒരു നല്ല ലോകം കെട്ടിപ്പടുത്താം.